അമേരിക്കയിലെ ഡാലസിൽ അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷന്മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രപ്പൊലീത്തയുടെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് തിരുവല്ലയിലേക്ക് വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അശ്വിൻ പാലാഴി നൽകും കൊച്ചിയിൽ നിന്നും പുതിയ വിവരങ്ങൾ. അശ്വിൻ, എപ്പോഴായിരിക്കും മൃതദേഹം വിലാപയാത്രയായി തിരുവല്ലയിലേക്ക് കൊണ്ടുപോവുക? ആരൊക്കെയായിരിക്കും അനുഗമിക്കുക? പ്രജിൻ, പുലർച്ചെ 3:30 ഭൗതികദേഹം പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. അവിടെ നിന്ന് വിമാനത്താവളത്തിനടുത്തു തന്നെയുള്ള കേന്ദ്രത്തിലാണ് നിലവിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളടക്കം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. അതിനുശേഷം 11:00 ഇവിടെ നിന്ന് വിലാപയാത്രയെ തിരുവല്ലയിലേക്ക് പോവുക. പോകുന്ന വഴി നിരവധി സഭാവിശ്വാസികൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം അതിനുശേഷം 4:00 നിരണം സെൻറ്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ 2nd ശുശ്രൂഷ നടക്കുക. വൈകുന്നേരം 5:45 തിരുവല്ല പൗരാവലിയുടെ ഒരു അന്തിമോപചാരം അർപ്പിക്കുന്ന പരിപാടി തിരുവല്ലയിൽ നടക്കും. അതിനുശേഷം 7:00 സഭാ ആസ്ഥാനത്തെത്തുക. ഇന്ന് പൊതുദർശനം ഉണ്ടാവില്ല എന്നുള്ളതാണ് സഭാ നേതൃത്വം അറിയിക്കുന്നത്. നാളെയും മറ്റന്നാളുമായി പൊതുദർശനം ഉണ്ടാകും. മറ്റന്നാളാണ് ഈ ഖബറടക്കം അടക്കമുള്ള ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നെന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ നെടുമ്പാശ്ശേരിക്കടുത്തുള്ള കേന്ദ്രത്തിൽ പ്രത്യേക ചടങ്ങുകൾക്ക് വേണ്ടി സഭാ പുരോഹിതരടക്കം എത്തും. അപ്പം ഈ വിലാപയാത്രയിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള സഭാവിശ്വാസികളും പുരോഹിതരുമൊക്കെ പങ്കെടുക്കും എന്നുള്ളതാണ് സഭാ നേതൃത്വം അറിയിക്കുന്നത്. നിലവിൽ ഇവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിലേക്ക് കടക്കും. പ്രജി, ശരി. അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.